Good morning, students. Today we are going to learn financial markets and services, and today we are starting a new chapter that is new issue market. Okay, new issue market. What is a new issue market? It is also called primary market new issue market. in the name itself, we can see uh, what is a new issue market. new issue market means it is a market for newly issued securities. okay, it is a market for newly issued securities. okay, so it, this is in this market. new organizations or existing organizations issued their securities for the first time. okay?

പുതിയ കമ്പനീസ് അവരുടെ ഷെയേഴ്സ് എന്തായിരിക്കും ആർക്കും അവർ കൊടുത്തിട്ടുണ്ടായിരിക്കില്ല അല്ലേ അപ്പോൾ ഫസ്റ്റ് പബ്ലിക്കിന് ഓഫർ ചെയ്യുന്ന സ്ഥലം ഏതാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റാണ് ഓക്കെ വെച്ചാൽ കമ്പനിയുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ ഷെയർസ് ഡയറക്റ്റ് മേടിക്കാൻ ആഗ്രഹിക്കുന്നവർ എവിടെ പോകുക ന്യൂ ഇഷ്യൂ മാർക്കറ്റിലാണ് പോകുന്നത് കമ്പനിയുടെ കയ്യിൽ നിന്ന് ഡയറക്റ്റ് വെക്കാൻ പർച്ചേസ് ദ ദാറ്റ് സെക്യൂരിറ്റീസ് ദാറ്റ് ഈസ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഫ്രഷ് ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ ഓ ഫ്രഷ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ഓക്കെ ആൻഡ് കമ്പനി ഈസ് റേസിംഗ് ക്യാപിറ്റൽ ഡയറക്റ്റ്ലി പബ്ലിക് ഓക്കെ യാതൊരു സാധാരണ എങ്ങനെയാണ് കമ്പനി ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും ഷെയർസ് അല്ലെങ്കിൽ ഷെയേഴ്സ് ആ ഷെയർസ് പിന്നീട് സെക്കൻഡറി മാർക്കറ്റിലാണ് നമ്മൾ എന്തു ചെയ്യുന്നത് അത് വാങ്ങ വിൽക്കുന്നതും വാങ്ങുന്നതും ഒക്കെ നടക്കുന്നത് ഇവിടെ എങ്ങനെയാണ് അത് അപ്പോൾ എങ്ങനെയായിരിക്കും ഓൾറെഡി ഒരു ഷെയർ ഹോൾഡർ അത് ഫസ്റ്റ് ഒരു ഷെയർ ഹോൾഡർ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ നിന്ന് അത് പർച്ചേസ് ചെയ്യുന്നു ദെൻ ആ ഷെയർ ഹോൾഡർക്ക് അത് വിൽക്കണം എന്നുണ്ടെങ്കിൽ അത് സെക്കൻഡറി മാർക്കറ്റിൽ പോയിട്ടാണ് അത് വിൽക്കുന്നത് ഓക്കെ അപ്പോൾ അവിടെ സെക്കൻഡറി മാർക്കറ്റിൽ പോയിട്ട് വിൽക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയും സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഈ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മളത് വിൽക്കുന്നു നമ്മളത് വിൽക്കുമ്പോൾ വേറൊരു ഷെയർ ഹോൾഡർ അത് പർച്ചേസ് ചെയ്യും വേറൊരാളത് പർച്ചേസ് ചെയ്യുന്നു അപ്പോൾ അതോട് കൂടിയിട്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിൻ്റെ നെയിം മാറിയിട്ട് പുതിയ ആൾക്കാർക്കും ആ ഷെയർ ഹോൾഡറിൻ്റെ നെയിം വരിക ഇനി അയാൾക്കത് വേണ്ട എന്നുണ്ടെങ്കിൽ വീണ്ടും അയാൾക്ക് വേറെ ആൾക്ക് വിൽക്കാം ഓക്കെ അങ്ങനെ സെല്ലിങ് അല്ലെങ്കിൽ ട്രേഡ് നട ക്കുന്നത് ഷ്സിൻ്റെ ട്രേഡ് പിന്നീട് നടക്കുന്നത് സെക്കൻഡറി മാർക്കറ്റിലായിരിക്കും അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലായിരിക്കും ഇവിടെ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയുന്നത് കമ്പനീസ് ഓഫറിങ് ഡയറക്റ്റ്ലി ദ സെക്യൂരിറ്റീസ് ഓക്കെ ദാറ്റ് ഈസ് ഫ്രഷ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് പ്രൈമറി മാർക്കറ്റ് ഓക്കെ ഹിയർ ദ കമ്പനി റേസസ് ഇറ്റ്സ് ലോങ് ടേം ഫണ്ട് ഇൻ ത്രീ വേസ് ഓക്കെ ഇൻ ദിസ് മാർക്കറ്റ് കമ്പനി റേസേഴ്സ് ഫണ്ട് ഇൻ ത്രീ വേസ് ആൻഡ് ഇറ്റ് ഈസ് ത്രൂ പബ്ലിക് ഇഷ്യൂ ത്രൂ റൈറ്റ് ഇഷ്യൂ ആൻഡ് ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓക്കെ കമ്പനി റേസേഴ്സ് ഇറ്റ്സ് ലോങ് ടേം ഫണ്ട് റിക്വയർമെൻറ്റ്സ് ഇൻ ത്രീ വേസ് ഇൻ ദിസ് മാർക്കറ്റ് ഏതെല്ലാം രീതിയിലാണ് ഫസ്റ്റ് വൺ ഇസ് ത്രൂ പബ്ലിക് ഇഷ്യൂ ത്രൂ റൈറ്റ് ഇഷ്യൂ ആൻഡ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓക്കെ ആൻഡ് പബ്ലിക് ഇഷ്യൂ പബ്ലിക് ഇഷ്യൂ മീൻസ് ഇറ്റ് ഈസ് ദ സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് ടു ദി പബ്ലിക് പബ്ലിക്കിന് അത് ഓഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരാൾക്ക് എന്നില്ല ഒരു പബ്ലിക്കിന് ആർക്ക് വേണമെങ്കിലും അതെന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്യാം ഓക്കെ അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ആണെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് എ പബ്ലിക് ഇഷ്യൂ ഓക്കെ ദെൻ സെക്കൻഡ് കംസ് ദ റൈറ്റ് ഇഷ്യൂ റൈറ്റ് ഇഷ്യൂ മീൻസ് ഇഫ് ദ കമ്പനീസ് ഇഷ്യൂയിങ് ദ ഷെയർസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് വി ക്യാൻ കോൾ ഇറ്റ് ആർസ് റൈ ഷ്യൂ ഓക്കെ ഇവിടെ പബ്ലിക്കിനല്ല ഓഫർ ചെയ്യുന്നത് ഇവിടെ എന്താ ചെയ്യുന്നത് കമ്പനി ആദ്യം കൊടുക്കുന്നത് സ്വന്തം ഷെയർ ഹോൾഡേഴ്സിനാണ് ആദ്യം ഓഫർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് റൈറ്റ് ഇഷ്യൂ ഓക്കെ ദെൻ തേർഡ് വേ ഓഫ് ഇഷ്യൂയിങ് ഈസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് മീൻസ് വെൻ വി ആർ ഇഷ്യൂയിങ് ദ സെക്യൂരിറ്റീസ് ടു അവർ ഫ്രണ്ട്സ് ഓർ അവർ റിലേറ്റീവ്സ് ഓർ അവർ ക്ലോസ് ഗ്രൂപ്പ് ഓക്കെ ക്ലോസ് നോൺ മെമ്പേഴ്സ് അറിയാവുന്നവർക്ക് നമ്മൾ കൊടുക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഷെയർ ഹോൾഡേഴ്സല്ല പബ്ലിക്കും അല്ല നമ്മൾ അറിയുന്ന നമുക്കറിയാവുന്ന കുറച്ച് പേർക്ക് നമ്മൾ അവർക്കായിട്ട് നമ്മളൊരു പേഴ്സണലി നമ്മളത് ഓഫർ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ വി ക്യാൻ കോൾ ഇറ്റ് ആസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓക്കെ വി യാ Offering that securities, so, okay. So that is why it is called private placement. Okay, so in new issue market, the funds are raised in three ways first one is public issue, mm, then, second one is right. ടിഷ്യൂ ആൻഡ് തേർഡ് വൺ ഇസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓക്കെ ദൻ വാട്ട് ഇസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദെയർ ഈസ് എ ഡയറക്റ്റ് കണക്ഷൻ ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓക്കെ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് എന്താണ് ഈ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് തന്നെയാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത് ഈ പ്രൈമറി മാർക്കറ്റിൽ എങ്ങനെയാണ് കമ്പനി ആ ആയിട്ട് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നു സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാലോ ഈ ഫ്രഷ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ട്രേഡ് ചെയ്യുന്ന സ്ഥലമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അവിടെ ഫ്രഷ് ആണോ അവിടെ ഫ്രഷ് അല്ല ഒരാളുടെ കയ്യിൽ നിന്നാണ് കമ്പനി ഓൾറെഡി ഒരാൾക്ക് കൊടുത്തു അയാൾ എന്നിട്ട് വീണ്ടും സെയിൽ ചെയ്യാനാണ് അപ്പോൾ കമ്പനിയുടെ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പില്ല സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കമ്പനിയുമായിട്ടുള്ള ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഇല്ല ഇവിടെ എങ്ങനെയാണ് ഷെയർ ഹോൾഡേഴ്സാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത് പുതിയ ഒരാൾ ഷെയർ ഹോൾഡറായി മാറുന്നു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർക്ക് വേ അത് വിൽക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ന്യൂ ഇഷ്യൂവിലോട്ട് പോകാൻ പറ്റില്ല അവിടെ എങ്ങനെയാണ് പിന്നെ നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയിട്ട് വേണം നമ്മളത് ഷെയേഴ്സും മറ്റൊരാൾക്ക് അത് വിൽക്കാനായിട്ട് ഒക്കെ So, what is the relationship between primary market and stock exchange? The first relationship is new. ഇഷ്യൂ സെക്യൂരിറ്റീസ് ആ ലിസ്റ്റ് വെന്ത ന്യൂ ഇഷ്യൂ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആദ്യം ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ പോലും കമ്പനി എന്ത് ചെയ്യും ആ ഷെയർസ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും ദൻ ഓൺലി ദ ക്യാൻ ട്രേഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓക്കെ സോ

ഇൻ്റർ കണക്റ്റഡ് ബിക്കോസ് ന്യൂ ഇഷ്യൂ സെക്യൂരിറ്റീസ് ആർ ലിസ്റ്റഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓക്കെ ആൻഡ് സെക്കൻഡ് റിലേഷൻഷിപ്പ് ഇസ് ദാറ്റ് ഓൺലി വെൻ ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് വിൽ എൻഹാൻസ് ദ ക്രെഡിബിലിറ്റി ഓഫ് ദാറ്റ് കമ്പനി ഇൻ ദ മാർക്കറ്റ് ഓക്കെ അപ്പോൾ മാർക്കറ്റിൽ ക്രെഡിബിലിറ്റി കൂട്ടാനായിട്ട് ഇവരെന്തു ചെയ്യും ന്യൂ ഇഷ്യൂ മാർക്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല അത് ആഫ്റ്റർ ടു ആർ ത്രീ മന്ത്സ് ലിസ്റ്റ് ചെയ്താലും മതി ഓക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യണം എന്നുണ്ട് ിലാണ് ലിസ്റ്റിംഗ് നിർബന്ധം ഓക്കെ ബട്ട് ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ ഇഷ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ലിസ്റ്റിംഗ് നിർബന്ധമല്ല ഓക്കെ അപ്പോൾ പക്ഷേ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും എന്തായിരിക്കും നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള അവസരം ഉണ്ട് നമുക്കല്ലേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലോസ് ആണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം വിൽക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഓക്കെ സോ ദ ക്രെഡിബിലിറ്റി ഓഫ് ദാറ്റ് കമ്പനി വിൽ ഇൻക്രീസ് ഓക്കെ ദെൻ തേർഡ് റിലേഷൻഷിപ്പ് ഈസ് ദാറ്റ് വോളിയൂം ഓഫ് ട്രേഡിംഗ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ട്രേഡിംഗ് ആക്ടിവിറ്റി ഇൻ ദി ന്യൂ ഇഷ്യൂ മാർക്കറ്റ് അല്ലേ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ എന്താണോ ഇഷ്യൂ ചെയ്തത് അതാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അല്ലേ ഇപ്പം ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ ഇപ്പം ഒന്നും തന്നെ ഇഷ്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദ വിൽ ബി നോ സ്കോപ്പ് ഫോർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓക്കെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പിന്നെ എന്തെങ്കിലും ട്രേഡ് ചെയ്യാൻ എന്തെങ്കിലും തിങ്സ് ഉണ്ടായിരിക്കും So, first it is issuing in the new issue market, then it is trading in the stock exchange. So, volume of trading in the stock exchange depends upon the issue activities of the new issue market. Okay. If new issues are not promoted, then there is no scope for the secondary market or stock market. Okay. Then, third, uh, then next, fourth relationship is that once the securities are listed in the stock exchange, hmm, ഇപ്പോൾ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്കത് ലോസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയ ന്യൂ ഇഷ്യൂ മാർക്കറ്റിൽ നിന്ന് നമ്മൾ വാങ്ങിയിട്ടുള്ള ഷെയേഴ്സ് ഇപ്പോൾ പെർഫോം ചെയ്യുന്നില്ല ന്യൂ കമ്പനിയാണല്ലേ നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്തായിരിക്കും അതിൻ്റെ ആക്ടിവിറ്റീസ് നമ്മൾ നല്ലതാണെന്ന് കരുതിയിട്ടാണ് അല്ലെങ്കിൽ പ്രോഫിറ്റബിളാവും ഏൺ ഇൻകം ഏൺ ചെയ്യാം എന്നൊക്കെ കരു ഡിവിഡൻ ഏൺ ചെയ്യാം എന്നൊക്കെ കരുതിയിട്ടായിരിക്കും നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് ഓരോ ഷെയർസും അല്ലേ അപ്പോൾ ഇഫ് ദേ ആർ നോട്ട് പെർഫോമിങ് വെൽ എന്താണ് നമുക്ക് ഒരു ഡിസാറ്റിസ്ഫൈഡ് ആയിരിക്കും അല്ലേ സോ ഇഫ് പക്ഷെ അതൊരു ലിസ്റ്റഡ് സെക്യൂരിറ്റി ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരാൾക്കത് വിൽക്കാനായിട്ട് സാധിക്കും ഓക്കെ സോ അപ്പോൾ ന്യൂ ഇഷ്യൂ മാർക്കറ്റിലെ ഷെയർസിന് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ വി ക്യാൻ എന്ത് ചെയ്യാം ആ ഡെഫിഷ്യൻസീസ് നമുക്കത് എന്ത് ചെയ്യാം റിമൂവ് ചെയ്യാം ബൈ സെല്ലിംഗ് ഇറ്റ് ഓഫ് ഇൻ ദിറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് ഓക്കെ സോ ദ ഡെഫിഷ്യൻസീസ് വിൽ ഡിസപ്പിയർ ഓക്കെ ദെൻ ലാസ്റ്റ് റിലേഷൻഷിപ്പ് ഇസ് ദാറ്റ് ദ സക്സസ് ഓഫ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ഡിപ്പെൻസ് അപ്പോൺ ദ പ്രൈസ് മൂവ്മെൻറ്റ് എന്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെ ഇപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചില് നല്ല മൂവ്മെൻ്റ് ആണ് പ്രൈസ് മൂവ്മെൻറ്റ്സ് കൂടി കൂടി ഇരിക്കുന്നു പ്രൈസ് നല്ല മൂവ്മെൻറ്റ് ഉണ്ട് പ്രൈസിന് കൂടുതലാണ് നമ്മൾ ഷെയേഴ്സിൻ്റെ ഇത് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയർസിൻ്റെ ഒരു മൂവ്മെൻറ്റ് കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കൂടി കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എസ് ബി ഐയുടെ ഒരു ഷെയർസ് നമ്മൾ പറച്ചു എസ് ബി ഐയുടെ ഷെയർസ് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ പ്രൈസ് കൂടിക്കൂടി വരികയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു വൺ ഫിഫ്റ്റി റുപ്പീസ് ആയിരുന്നു അത് നെക്സ്റ്റ് വീക്കായപ്പോൾ വൺ സിക്സ്റ്റി ആയി നെക്സ്റ്റ് വീക്കായപ്പോൾ വൺ സെവൻറ്റി ഫൈവ് ആയി പെർ ഷെയറിന് അങ്ങനെ ഒരു മൂമെന്റ് ഉള്ള ഒരു ഷെയർ ആണ് എന്നുണ്ടെങ്കിൽ ഈ എസ് ബി ഐ ന്യൂ ഇഷ്യൂ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും ആ ന്യൂ ഇഷ്യൂ വാങ്ങിക്കാനായിട്ട് ആൾക്കാരുണ്ടായിരിക്കും അല്ലേ ന്യൂ ഇഷ്യൂ ഷെയേഴ്സ് വാങ്ങിക്കാനായിട്ട് ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ സക്സസ് ഓഫ് ന്യൂ ഇഷ്യൂ എന്ന് പറയുന്നത് ഡിപ്പെൻസ് അപ്പോൺ ദ പ്രൈസ് മൂവ്മെൻസിൻ്റെ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഒക്കെ ദിസ് വാസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സെക്കൻഡറി ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദെൻ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് റിഗാർഡിംഗ് ദ ഫങ്ഷൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓൾവേസ് ഡീൽസ് വിത്ത് ദ സെക്യൂരിറ്റീസ് which are already listed ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് മാത്രമേ അവിടെ ട്രേഡ് ചെയ്യുള്ളൂ ബട്ട് ഇൻ പ്രൈമറി മാർക്കറ്റ് ഇറ്റ് ഈസ് ഓഫേഡ് ടു ദ ഇൻവെസ്റ്റേഴ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം അല്ലേ അതുകൊണ്ട് തന്നെ ലിസ്റ്റ് ചെയ്യണം എന്നവിടെ യാതൊരു then second is stock exchange means it is a well established organization that is BSE, NSC, Cochin stock exchange, regional stock exchanges we know we know that is all a well established organization but a primary market it means it is not an organizational setup it is directly companies issuing the securities to the public or it, uh, through the right issue or through private placement so it is uh, it is not having any organization. Setup. Mm. The next difference is the service provided by the stock exchange. Stock exchange is having its own rules and um, regulations, okay. Uh, certain laws they have to follow, and daily changes in the price and complete details will be given to its members from time to time. ഓക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഡെയിലി ഡെയിലി ദിൽ ബി ചേഞ്ചസ് അല്ലെ സ്റ്റോക്ക് മാർക്കറ്റിൽ നമുക്ക് വേരിയേഷൻസ് ഒക്കെ ദിവസവും നമുക്ക് പേപ്പറിൽ കാണാം ന്യൂസിൽ കാണാം അല്ലേ ഒക്കെ നമുക്ക് ടൈം ടു ടൈം നമ്മുടെ കയ്യിലെത്തുന്നുണ്ട് ബട്ട് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എപ്പോഴാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് നോൺലി വെൻ ദി കമ്പനിസ് ഇഷ്യൂയിങ് എനി ന്യൂ ഷെയേഴ്സ് ഒക്കെ ഇപ്പോൾ ന്യൂ ഷെയേഴ്സ് ഇഷ്യൂ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നില്ല ആൻഡ് എൻറ്റയർ ആക്ടിവിറ്റീസ് ആർ ഡൺ ബൈ ബാങ്ക്സ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സ് അണ്ടർ റൈറ്റേഴ്സ് ത്രൂ ഒക്കെ ആയിരിക്കും ഇവർ ന്യൂ ഇഷ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ന്യൂ ഇഷ്യൂയില് എപ്പോഴും ന്യൂ ഇഷ്യൂ ആക്ടിവിറ്റീസ് നടക്കുന്നില്ല ഓക്കെ ദെൻ നെക്സ്റ്റ് ഡിഫറെൻസ് ഇസ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ കമ്പനിക്ക് ഡയറക്റ്റ് ക്യാപിറ്റൽ എപ്പോഴാണ് കിട്ടുന്നത് ഡയറക്റ്റ് ഒരു ഷെയർ ഹോൾഡേന്ന് വാങ്ങിക്കുന്നത് എപ്പോഴാണ് കമ്പനി ന്യൂ ഇഷ്യൂ മാർക്കറ്റിലാണ് അല്ലേ ന്യൂലി നമ്മൾ ഈ ഒരു പുതിയൊരു ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനി ഡയറക്ട്ലി പർച്ചേസിങ് ദ ഷെയർസ് ഫ്രം ദ ഷെയർ ഹോൾഡേഴ്സ് അല്ലേ ബട്ട് ഇൻ കേസ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് ഡയറക്ട്ലി അല്ല ഇൻഡയറക്ട്ലി ആണ് എന്ത് ചെയ്യുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ കാരണം സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഈ ഒരു ഷെയർ ഹോൾഡർ ട്രേഡ് ചെയ്യുന്നത് അല്ലേ ഇപ്പോൾ ഷെയർ ഹോൾഡർ ഓൾറെഡി കമ്പനിക്ക് കൊടുത്ത ക്യാഷ് ട്രേഡ് ചെയ്യുമ്പോൾ മറ്റൊരു ആൾ ആളുടെ കയ്യിൽ നിന്ന് ഇയാൾക്ക് കിട്ടുന്നു അല്ലേ അപ്പോൾ ആരാണോ കൊടുത്തത് അയാൾ പിന്നീട് ഷെയർ ഹോൾഡറായിട്ട് മാറുന്നു ഓക്കെ സൊ ഡയറക്റ്റ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റല്ല അല്ലേ ഇപ്പോൾ ഒരു ഒരാൾ സെൽ ഷെയർ സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് പേഴ്സണായി പിന്നെ ഷെയർ ഹോൾഡർ അല്ലേ ഫസ്റ്റ് പേഴ്സൺ പിന്നെ ഷെയർ ഹോൾഡർ ആണോ അല്ല ഫസ്റ്റ് പേഴ്സൺ എന്ത് ചെയ്തു ആ ഷെയർ സെല്ല് ചെയ്തു അല്ലേ അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ഈസ് നോട്ട് എ ഷെയർ ഹോൾഡേനാവും ദെൻ സെക്കൻഡ് പേഴ്സൺ ഇസ് ദ ഷെയർ ഹോൾഡേനാവും പക്ഷെ സെ സെക്കൻഡ് പേഴ്സൺ പുതിയ ഇപ്പോഴത്തെ പുതിയൊരു ഷെയർ ഹോൾഡർ ഡയറക്ട്ലി കമ്പനിക്ക് ക്യാഷ് പേ ചെയ്തിട്ടുണ്ടോ ഇല്ല ഡയറക്റ്റ് പേ ചെയ്തതാരാണ് ഫസ്റ്റ് ഷെയർ ഹോൾഡർ ഇതിൻ്റെ ന്യൂ ഇഷ്യൂ മാർക്കറ്റിലാണ് പേ ചെയ്തിട്ടുള്ളത് സെക്കൻഡ് പേഴ്സൺ ഇപ്പോഴാണ് ഷെയർ ഹോൾഡർ ആയത് അല്ലേ പുതിയ ഇപ്പോൾ ഈ ഷെയർസ് പർച്ചേസ് ചെയ്തപ്പോഴാണ് ഷെയർ ഹോൾഡർ ആയത് സോ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി അല്ല ടു ദ കമ്പനി ഇറ്റ് ഈസ് ഇൻഡയറക്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ഓക്കെ ദെൻ മാർക്കറ്റ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എപ്പോഴാണോ നമുക്ക് വിൽക്കണം തോന്നി ഇന്ന് നമുക്ക് വിൽക്കണം എന്ന് തോന്നി ഇന്ന് നമുക്ക് വിൽക്കാം ഓക്കെ ഇറ്റ് ഈസ് എ റെഡി മാർക്കറ്റ് ഫോർ സെക്യൂരിറ്റീസ് ഓക്കെ ബട്ട് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് മീൻസ് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് ദ മാർക്കറ്റ് ഫോർ ഓൺലി ഫോർ ന്യൂലി ക്രിയേറ്റഡ് സെക്യൂരിറ്റീസ് അല്ലേ കമ്പനി പുതുതായിട്ട് ഉണ്ടാക്കുന്ന ഷെയേഴ്സ് ആണെങ്കിൽ ആ ഒരു ഷെയർസിന് മാത്രമുള്ള ഒരു മാർക്കറ്റാണ് ന്യൂ ഇഷ്യൂ മാർക്കറ്റ് എന്ന് പറയുന്നത് ഓക്കെ സോ ദിസ് ആസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ന്യൂ ഇഷ്യൂ മാർക്കറ്റ് ആൻഡ് ക്യാപിറ്റൽ മാർക്കറ്റ് so today we have learned what is new issue market what is the relationship between new issue market and stock exchange and what is the difference between um, this uh, new issue market and stock exchange okay thank you